നമ്മളിപ്പോൾ ചിന്നക്കനൽ ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച്. അല്ലോ, അടിപൊളി ക്ലൈമറ്റും ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ദൂരോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അല്ലോ, ഇവിടെ തണുത്ത് കുറച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് നോർമലി ആന ഇറങ്ങുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആനയുടെ പ്രസൻസ് ഒന്നും ഇല്ല. ഇവിടെ ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലം എന്നാണ് ഞങ്ങൾ എൻക്വയറി ചെയ്തപ്പം പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ പ്രോബ്ലം ഇല്ല. മഴയായതുകൊണ്ട് എല്ലാവരും ഒതുങ്ങി ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കായിരിക്കും ഇവിടെയുള്ള ഏറ്റവും നല്ല അടിപൊളി വ്യൂ കിട്ടുക. ആന വന്ന് വെള്ളം കുടിക്കുന്നതും അങ്ങനത്തെ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതുവഴിയാണ്, കുറച്ച് ഓഫ് റോഡാണ്. നമുക്ക് ചെറിയ കാറുകളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഓഫ് റോഡ് വണ്ടി തന്നെ വേണം ഈ ഇതുവരെ വരാനായിട്ട്. അല്ലാതെ നമുക്ക് കാർ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ കായലിൻ്റെ കര വരെ വരാം. ചിന്നക്കനാലിൻ്റെ കര വരെ വരാൻ പറ്റും. ഞങ്ങൾ വന്ന ബലേനോയിലാണ്. സോ ബലേനോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ റോഡിലിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 500 മീറ്റേഴ്സേ ഉള്ളൂ റോഡിൽ നിന്നും ഈ കനാലിലേക്കുള്ള ഡിസ്റ്റൻസ്. അതൊരു ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ വരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എക്കോ പോയിന്റിൽ നമ്മൾ മാട്ടുപ്പെട്ടി കണ്ട പോലെ തന്നെ ഒരുപാട് ഷോപ്സും ടോയ്സും ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ചെറിയ ചെറിയ ഷോപ്സ് നിറയെ ഉണ്ട്. ഇവിടുന്ന് ആവശ്യം കുറച്ച് ദൂരം കൂടെ ഉണ്ട് കറക്റ്റ് പോയിന്റിലേക്ക് പോകാൻ. ഇതിപ്പോൾ നമ്മൾ എക്കോ പോയിന്റിലെ ഒരു സ്പോട്ടാണ്. ഇവിടെ ബോട്ടിങ് അതൊക്കെ ബോട്ടിങ് ഒക്കെയാണ് ഉണ്ടോ. നല്ലോണം എക്കോ കേൾക്കാം. ഓരോരുത്തരുടെ വോയിസ് നോയിസ് ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി സ്പേസ്. വെള്ളം കുറവാണ് ആക്ച്വലി. അങ്ങനെ ഇവിടെ ഊതാൻ വേണ്ടി ഒരാളെ നിർത്തായിരുന്നു. പൈസ വാങ്ങിക്കാൻ സർവീസ് അവൈലബിൾ പെർ മിസിൽ 2 rupees. സൺസെറ്റ് ടൈമാണ്. അടിപൊളി വിഷ്വലാണ് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് നോക്കാം. 2-3 തവണ ഇതെന്താണ് ചേട്ടാ? കൊക്കോ.